എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഏതാണെന്നറിയാലോ, തമ്പനേൽ കണ്ടിട്ടുണ്ടോ? അതെ, എല്ലും കപ്പയും. എല്ലും കപ്പയാണ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോവാം. നമ്മളിതാ ഒരു 1.5 kilo എല്ല് മേടിച്ചിട്ടുണ്ട്. നല്ല ബഫലോടെ എല്ലാണ്, 1.5 kilo ഉണ്ട്. നമുക്ക് ഇവനെ വെച്ചാണ് നമ്മൾ ഇന്ന് എല്ലും കപ്പയും ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു കുക്കർ എടുക്കുക. എല്ലല്ലേ, നല്ല വേവ് വേണം. ഒന്നാമത് ബീഫും കൂടെ. ബീഫൊക്കെ എന്ന് വെച്ചാൽ നല്ല വേവില്ലാതെ ഒരിക്കലും അത് കഴിക്കരുത്. നല്ല തോനെ വേവ് വേണം. നല്ല വെന്തിട്ട് വേണം അത് എല്ലാം പാചകം ചെയ്യാൻ. ബീഫും പോർക്കും, ഈ ബീഫും പോർക്കും നല്ല വൃത്തിയായിട്ട് വേവിക്കണം. നമുക്ക് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എല്ലിൻ്റെ അത് നല്ല കൊഴുപ്പുണ്ട് നമുക്ക്, അതുകൊണ്ട് കുറച്ച് എണ്ണ മതി. സ്റ്റീൽ കുക്കർ ആയതുകൊണ്ട് കേട്ടോ, സ്റ്റീൽ കുക്കർ നല്ല ഹൈ ഫ്ലെയിം വരുന്ന സ്റ്റവും കൂടെ, അപ്പം അത് സൂക്ഷിക്കും. അപ്പം നമ്മൾ നല്ല എണ്ണ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ചെണ്ണ ഇട്ട് കൊടുത്താൽ മതി, അതിന് കണക്കൊന്നുമില്ല. നാലെണ്ണം കൂടിയെന്ന് വെച്ചാലും കുഴപ്പമില്ല, അതൊന്നും കണക്കൊന്നുമില്ല. നമ്മളെ കൈ അളവ് തന്നെ, അല്ലെങ്കിൽ കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല. ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഇട്ട ഉടനെ മൂത്ത് മൂത്ത് നല്ല, അതുകൊണ്ട് നമ്മൾ ഞാനത് സവാള ഇട്ട് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വാടിട്ട്, നമ്മൾ ഇതിൻ്റെ അകത്തിട്ട് കുക്ക് ചെയ്യാനുള്ളത്. എന്നാലും ഒന്ന് വാടി വരുമ്പോൾ അതിൻ്റെതായ ഒരു രുചി കൂടും. ഇനി നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വാടിക്കിട്ടും. ഏത് കുഞ്ഞുങ്ങൾക്ക് ചോദിച്ചാലും അറിയാം, ഇപ്പം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല, എന്നാലും പറഞ്ഞു ഒന്ന് ഇളകി കൊടുക്കുക. ഇനി കുറച്ച് പച്ചവെള്ളം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അടുത്ത തക്കാളി, തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കും. നല്ലോണം വാലട്ടെ ഇതെല്ലാം. എണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ പിന്നെ സവാള ഇട്ട് കൊടുത്തു. പിന്നെ പച്ചവെള്ളം ഇട്ട് കൊടുത്തു. തക്കാളി ഇട്ട് കൊടുത്തു. സവാള നമ്മളൊരു 4 എണ്ണം എടുത്താൽ, 1.5 kiloയ്ക്ക് സവാള തോന വേണ്ട കേട്ടോ മധുരയ്ക്ക്. പിന്നെ തക്കാളി എന്ന് വെച്ചാൽ അതിനൊരു നല്ല ഒരു ക്രീം പരുവം കിട്ടാൻ, നല്ല രുചി കിട്ടാൻ ഇത് തക്കാളി ബെസ്റ്റാണ്. ഇപ്പോൾ തക്കാളി നമ്മളൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. സവാള കുറച്ച്, തക്കാളി കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കപ്പയല്ല, ഇച്ചിരി മുളക് പൊടി. ഇപ്പം നമ്മൾ പിരിമുളകും മറ്റേ സാധാ മുളകും കൂടെ പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുക്കുക 2 സ്പൂൺ. പിന്നെ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിപ്പൊടി, മല്ലിപ്പൊടി 1 സ്പൂൺ. ഇത്രയും വലിപ്പം, ഇത്രയും 1 സ്പൂൺ എന്ന് വെച്ചാൽ ഇത്രയും ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നാലും നല്ലൊരു കളറൊക്കെ നമുക്ക് അവസാനം കറി കിട്ടത്തുള്ളൂ കേട്ടോ. കറിയല്ല, എല്ലിന്. പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരണം കേട്ടോ. എന്നാലേ നമ്മളെ എല്ലിന് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളു. നല്ല കളറൊക്കെ വരുന്ന ആ ഈ ഒരു പ്രക്രിയ കൂടെ ആയിരിക്കും. ഒന്ന് മൂത്ത് വരണം. നമുക്ക് എല്ല് ചേർത്ത് കൊടുക്കാം. നല്ല വൃത്തിയായി കഴുകി വാരി വെച്ച് എല്ലാണേ, നല്ല വൃത്തിയായിട്ട് കഴുകി വാരി ഇടാം. വൃത്തിയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലയിലൊക്കെ എല്ലൊക്കെ പിടിക്കണം. ഈ എല്ലുകറിയുടെ ടേസ്റ്റ് എന്താ പറയുക, ഇതിൻ്റെ അകത്തൊരു മജ്ജ ഇല്ലയോ, അത് ഉറച്ച് തിന്നുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു 1.5 ടേസ്റ്റാണ്. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ്, നമ്മൾ നേരത്തെ സവാളയ്ക്ക് മാത്രമാണ് ഇട്ടത്. ഇപ്പോൾ എല്ലിൻ്റെ അകത്തു നിന്നെല്ലാം കൊണ്ടത് പിടിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. വേണ്ടെന്നുണ്ട്, ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കിനി പിന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പം തൽക്കാലം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ അടിപൊളി കളറാണ് കേട്ടോ. കുറച്ച് ഹോട്ട് വാട്ടർ, ചൂട് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല തിളച്ച വെള്ളം. എനിക്കിപ്പോൾ ഇത് പിടിക്കാൻ പോലും പോയി, അത്രയും നല്ല ചൂടാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇപ്പൊ ഇറച്ചി അല്ലല്ലോ, എല്ലാണ് തോനി. അപ്പൊ എല്ലിന്റെ അതൊന്നും വലുതായിട്ടൊന്നും ഇറങ്ങാൻ സാധ്യതയില്ല. പിന്നെ നമ്മൾ കപ്പടകത്ത് മിക്സ് ചെയ്ത് ചേർക്കാനും ഇച്ചിരി നമ്മുടെ ഇത് ഗ്രേവി വേണം. അപ്പം അതിനെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. നമുക്കിനി അടച്ച് വെച്ച് ഒരു 10 വിസിൽ, ശ്രദ്ധിച്ച് തരാം, 10 വിസിലാണ് നമ്മളിനി ഇത് വേണ്ടത്. വെച്ച് 10 വിസിൽ വരെ നമുക്ക് വേവിക്കാം. ഇപ്പം നമ്മൾ തേങ്ങ വറുത്തരച്ച് ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ മറ്റേ കുക്കർ നമ്മൾ വിസിൽ വരുന്ന 10 വിസിൽ വരുന്നുണ്ട്. നമുക്ക് കുറച്ച് തേങ്ങയും കുറച്ച് കറിവേപ്പിലയും കുറച്ചിരി മുളക് പൊടി ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് വൈദ കണക്കൊന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് അരച്ച് അതിനകത്ത് ചേർക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ ടൈം കൊണ്ട് അത് ചെയ്യാം, എളുപ്പമാണ്. ഇച്ചിരി മതി, തോനെയൊന്നും വേണ്ട കേട്ടോ. ടേസ്റ്റ് കൂട്ടാനുള്ള നല്ല ട്രിക്കുകളാണ് ഇതൊക്കെ. ഇപ്പം നമ്മൾ ആ തേങ്ങ വറുത്ത് കോരിയ അതേ പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് അടുത്ത ഒരു ചെറിയൊരു പൊടിക്കൈയും കൂടെ ചെയ്യാനുണ്ട്. അതായത് നമ്മളതായത് ബാക്കിയേ തേങ്ങ കൊത്തി അരിഞ്ഞത്. അപ്പം ഇതും കൂടെ ഒന്ന് വറുത്ത് കോരി നമുക്ക് ഇടേണ്ടതുണ്ട്. ഇതും കൂടെ ചെയ്തെടുക്കാം. ഇതും കൂടെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ കൊത്ത് അവസാനം നമുക്ക് അതിൻ്റെ ഇടേണ്ടതാണ്. അപ്പം നമ്മളെ എല്ല് റെഡി വരുന്നിടം വരെ ഈ 2 സ്റ്റെപ്പും കൂടെ ചെയ്തേക്കുക. ഓ എൻ്റെ പൊന്നെ, ഇതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നല്ലേ, സൂപ്പർ അല്ലേ, സൂപ്പർ. ഇപ്പം നമ്മൾ തേങ്ങ കൊത്തി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തോനെ മൂപ്പിക്കേണ്ട കാര്യമില്ല, വറുത്ത് കോരിയാണ്. ഇത് കിടക്കും തോറും അത് കരിഞ്ഞു പോകും കേട്ടോ, തോനെയൊക്കെ കരിക്കരുത്. അപ്പോഴും നമ്മളെ കപ്പയ്ക്ക് അരച്ചിടണ്ടേ, അരച്ചിടാൻ വേണ്ടി കുറച്ച് തേങ്ങ, നമ്മൾ ചെറിയ ജീരകം, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2-3 വെളുത്തുള്ളി. തോനെ വെളുത്തുള്ളി ഇടണ്ട, ചവയ്ക്കും. അതുകൊണ്ട് നമ്മൾ തോനെ വെളുത്തുള്ളി ഇടുന്നില്ല. അപ്പോൾ ഇത്ര എല്ലാം കൂടെ നമുക്ക് അരച്ചെടുത്തോണ്ട് വരാം. കപ്പ നല്ല വെന്തിട്ടുണ്ട്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കപ്പ നല്ലോണം വെന്ത് കുഴയുന്ന പരുവമുള്ള കപ്പയായിരിക്കണം. ചില കപ്പകൾ കല്ല് പോലെ അടക്കും, അങ്ങനെയുള്ള കപ്പയാണെങ്കിൽ നമ്മൾ ഇതിന് തുനിയണ്ട. അപ്പം നമ്മൾ എല്ലും കപ്പയ്ക്ക് പേട്ടത് നല്ല വൃത്തിയായിട്ട് വെന്ത് കുഴഞ്ഞു വരുന്ന പരുവമായിരിക്കണം. ഇനി നമുക്ക് അരച്ച് വെച്ച ഇത് കൂട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം പോരട്ടെ, ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി ഉപ്പിട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഈ ഒരു 2 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെക്കുക. നമ്മളെ കപ്പ നല്ല വൃത്തിയായിട്ട് കുത്തി ഇത് കണക്ക് നല്ല പേസ്റ്റ് പോലെ ആക്കണം കേട്ടോ. അതിൻ്റെ അതിരിക്കുക ടേസ്റ്റ് ഉണ്ട്, ഇത് കണക്ക് പേസ്റ്റ് പോലെ ആക്കണം. അപ്പം അങ്ങനെയുള്ള കപ്പ ഇട്ടിട്ട് കാര്യമുള്ളൂ കേട്ടോ, ആരുടെയും കുറ്റമല്ല. ചിലപ്പോൾ നമുക്ക് ഒരു കപ്പ കിട്ടാൻ സാധ്യതയില്ല, ചിലപ്പം വേറെ കട്ടിയുള്ളതായിരിക്കും വരുന്നത്. പക്ഷെ ഇങ്ങനെ കപ്പ കിട്ടിയാൽ സൂപ്പർ. ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതാണെങ്കിൽ ഒരു പരന്ന മാത്രം എടുക്കുക. അപ്പോൾ നമ്മൾ ഇതേ നോക്കിയേ, നമ്മളെ എല്ല് നല്ല വൃത്തിയായിട്ട് റെഡി ആയിട്ടുണ്ട്. 10 കൂടുതൽ വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇത് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. കളറൊക്കെ നോക്കെ, ഒരു രക്ഷയില്ല. അപ്പം നമ്മളെ എല്ല് നല്ല കറക്റ്റ് പരുവത്തിൽ ഇരിക്കുക കേട്ടോ. അധികം ഗ്രേവിയൊന്നും ആയിട്ടില്ല, നമുക്ക് ആവശ്യമുള്ള ഗ്രേവി ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അത് കുറച്ച് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് 1-2 കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട്, അതും കൂടെ ചെയ്യാം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്ത്. അപ്പോൾ നമ്മളെ എല്ല് നല്ല വൃത്തിയായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് നമ്മളെ കപ്പ നല്ല വൃത്തിയായിട്ട് നല്ല കുഴ കുഴാന്നിരിപ്പുണ്ട്. നമുക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഹായ്, ഒരു രക്ഷയില്ലാത്ത. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു കാര്യം, നമ്മളെല്ലാവരും മസാല ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഈ ഒറിജിനൽ ആ നമ്മളെ എല്ലിൻ്റെ മണവും എല്ലാം കിട്ടാൻ നല്ല ഒരു രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. മസാലയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഇനി നമുക്ക് വറുത്തരച്ച് വെച്ചേക്കുന്ന തേങ്ങ കൂട്ട് ചേർത്ത് കൊടുക്കാം.
എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓഫാക്കി കൊടുത്തേക്കാം, തീരെ ആവശ്യമില്ല. അപ്പോൾ അതാണ്ടേ നമ്മളെ എല്ലും കപ്പ് റെഡിയായിട്ടുണ്ട്. എൻ്റെ അത് കപ്പ എവിടെ എല്ലാം എവിടെയാണെന്നൊന്നും അറിയാൻ വയ്യല്ലേ. എല്ലാം എൻ്റെ അകത്തുണ്ട്, എല്ലാം മിക്സ് ചെയ്ത് ലേഹ്യം പോലെ ആയിട്ടുണ്ട്. ഇനി നിന്ന് നല്ല അല്ലേ പറയുന്ന കണക്ക് എല്ലാവർക്കും അപ്പൂപ്പന്മാർക്കും അമ്മമാർക്കും എന്ത് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ കുഴപ്പം കൊടുക്കാം, സൂപ്പറായിട്ടുണ്ട്. എല്ലാം ട്രൈ ചെയ്യണം. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.